ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഓഡിറ്റിനെ കുറിച്ചും ഓഡിറ്റേഴ്സിനെ കുറിച്ചും ഒക്കെയാണ്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റഡ് ആയി, കാണാത്തവർ കാണുക. സെക്കൻഡ് പാർട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓഡിറ്റേഴ്സിൻ്റെ റെസിഗ്നേഷൻ, റിട്ടയർമെൻ്റ്, റിമൂവൽ, കാഷ്വൽ വേക്കൻസി, ഇതുപോലെയുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്കാദ്യം കാഷ്വൽ വേക്കൻസിയെ കുറിച്ച് പറയാം. ഈ കാഷ്വൽ വേക്കൻസി എന്താണെന്ന് 2013 കമ്പനീസ് ആക്ടിൽ എവിടെയും ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് കാഷ്വൽ വേക്കൻസി. ഇപ്പോൾ ഓൾറെഡി ഒരു കമ്പനി ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എന്ത് ചെയ്യുക, അദ്ദേഹം ഓൾറെഡി അദ്ദേഹം ക്വാളിഫൈഡ് ആയിരുന്നു, സോ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുന്നു, അല്ലെ അദ്ദേഹം റിസൈൻ ചെയ്യുന്നു, ഇതുപോലുള്ള ഏത് സാഹചര്യങ്ങളിലും അവിടെ ഒരു വേക്കൻസി അറൈസ് ചെയ്യും. ആ വേക്കൻസിയുടെ പേരാണ് കാഷ്വൽ വേക്കൻസി. ഈ കാഷ്വൽ വേക്കൻസിയെ എങ്ങനെ ഫില്ല് ചെയ്യാം, എന്താണ് സൊല്യൂഷൻ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാഷ്വൽ വേക്കൻസിയുടെ ഫില്ലിംഗ് അപ്പിനെ മനസ്സിലാക്കാൻ കമ്പനിയെ രണ്ടായി തിരിക്കാം. എന്ന് പറഞ്ഞാൽ രണ്ട് തരം കമ്പനികളുണ്ട്. ഗവൺമെൻറ് കമ്പനി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയോ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന കമ്പനികൾക്ക് വിളിക്കുന്ന പേരും ഗവൺമെൻറ് കമ്പനി എന്നാണ്. ഗവൺമെൻറ് കമ്പനിയുടെ അപ്പോയിൻമെൻറ് പ്രോസസ്സ് വേറെയാണ്, നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടായിരുന്നു. സോ അത്തരം ഗവൺമെൻറ് കമ്പനികളാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഗവൺമെൻറ് കമ്പനികൾ കാഷ്വൽ വേക്കൻസി അറൈസ് ചെയ്യുമ്പോൾ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, നേരെ 30 ദിവസത്തിനകം ആ വേക്കൻസി ഫില്ല് ചെയ്യും, പുതിയ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യും. ക്ലിയർ? ഈ 30 ദിവസത്തിനകം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോയിൻ്റ് ചെയ്തില്ലെങ്കിൽ ബോർഡ് അടുത്ത 30 ദിവസത്തിനകം, വളരെ സിമ്പിളാണ് പ്രോസസ്സ്, നേരെ ആരെ അപ്പോയിൻ്റ് ചെയ്യും, മറ്റൊരു ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യും, ആ കാഷ്വൽ വേക്കൻസി അങ്ങനെ ഫില്ല് ചെയ്യും. ക്ലിയർ? എന്നാൽ ഗവൺമെൻറ് കമ്പനി അല്ലാതെ മറ്റേതെങ്കിലും കമ്പനി എങ്ങനെയാണ് കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഡിപ്പെൻഡിങ് ഓൺ അത് കോസ്ഡ് ബൈ റെസിഗ്നേഷൻ ആണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതാണ്. ഈ റിസൈൻ ചെയ്യുക എന്ന് പറയുമ്പം ശരിക്കും എന്താണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഓഡിറ്റേഴ്സും ബോർഡും തമ്മിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, ബോർഡുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കാം, മറ്റു കാരണങ്ങളാണ്. അപ്പോൾ മെമ്പേഴ്സിന് അത് അറിയാനുള്ള ഒരു ധാർമ്മികമായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരെ റെസിഗ്നേഷൻ അല്ലാത്ത മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഈ കാഷ്വൽ വേക്കൻസി അറേസ് ചെയ്തതെങ്കിൽ വളരെ സിമ്പിളായി 30 ദിവസത്തിനകം ആരെങ്കിലും ഫില്ല് ചെയ്താൽ മതി, ബോർഡ് ഫില്ല് ചെയ്താൽ മതി. അതേസമയം ഓഡിറ്റർ റിസൈൻ ചെയ്തു പോവുകയാണെങ്കിൽ, സോ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ ആർക്ക് ആഗ്രഹമുണ്ട്, മെമ്പേഴ്സിന് ആഗ്രഹമുണ്ട് എന്നതിനാൽ അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്യുന്നു, ബോർഡ് ഒരാളുടെ പേര് റെക്കമെൻഡ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത മൂന്ന് റെക്കമെൻഡേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGM വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? സോ നോക്കിയേ, പ്രോസസ്സ് നോക്കി, ഗവൺമെൻറ് കമ്പനിയില്ലാത്ത മറ്റ് കമ്പനികൾ റെസിഗ്നേഷൻ കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ വളരെ സിമ്പിളാണ്, ബോർഡ് നേരിട്ട് 30 ദിവസത്തിനകം അപ്പോയിൻറ്റ് ചെയ്താൽ മതി. അതേസമയം റെസിഗ്നേഷൻ ആണെങ്കിൽ അത് മെമ്പേഴ്സ് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടെന്നാണ് ബോർഡ് ഒരാളുടെ പേര്, പുതിയ ആളുടെ പേര് റെക്കമെൻഡ് ചെയ്യുന്നു, 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്ന ഒരു EGM വിളിച്ചു കൂട്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നു. ക്രിസ്റ്റൽ ക്ലിയർ? ഓക്കെ. എനിവേ, എന്തായാലും ശരി, ഈ കാഷ്വൽ വേക്കൻസി ത്രൂ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഡിറ്ററുടെ കാലാവധി എന്ന് പറയുന്നത് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദി നെക്സ്റ്റ് AGM വരെയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അതും മറന്നു പോകരുത്. ഇത്രയുമാണ് കാഷ്വൽ വേക്കൻസിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റീഅപ്പോയിൻമെൻ്റ് ഓഫ് എ റിട്ടയറിങ് ഓഡിറ്റർ. എന്താണ് റീഅപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെ എന്താണ് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 5 വർഷത്തേക്കാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും at every AGM എന്ത് ചെയ്യണം, ആ ഓഡിറ്റർ റിട്ടയർ ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം, റീഅപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, കമ്പനി സാക്ട് പറയുന്നത് at every AGM ദ റിട്ടയറിങ് ഓഡിറ്റർ മേ ബി റീഅപ്പോയിൻറ്റഡ് ഇഫ്. റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടാം, എപ്പോഴാണ്, 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഹാസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫോർ റീഅപ്പോയിൻമെൻറ്. ഒരു വർഷം കഴിഞ്ഞു അടുത്ത വർഷത്തേക്ക് റീഅപ്പോയിൻ്റ് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇല്ല. ചിലപ്പോൾ എന്തായിരിക്കാം, നമ്പർ ഓഫ് ഓഡിറ്റ്സ് ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതലുണ്ടാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ കാരണങ്ങൾ, മനസ്സിലാകുന്നുണ്ടോ, അദ്ദേഹം നോട്ട് ക്വാളിഫൈഡ് ഫോർ റീഅപ്പോയിൻമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ റീഅപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു സിറ്റുവേഷൻ. 2, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാസ് നോട്ട് പാസ്ഡ് അറ്റ് AGM. AGMൽ വെച്ചൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല. എന്താ സ്പെഷ്യൽ റെസൊല്യൂഷൻ കണ്ടൻറ്റ് എന്താ നോക്കിക്കുക, അപ്പോയിൻറ്റിങ് സം അതർ ഓഡിറ്റർ. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ്, എന്താണ്, വേറൊരാളെ നമുക്ക് ഇദ്ദേഹത്തെ വേണ്ട, വേറൊരാളെ അപ്പോയിൻ്റ് ചെയ്യാമെന്നൊരു സ്പെഷ്യൽ. അതുകൊണ്ട് നോക്കി 5 വർഷം കഴിയാതെ ഒരാളെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ചുമ്മാ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പോരാ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. 3/4 മജോറിറ്റി എന്ത് ചെയ്യണം, പാസ്സാക്കണം. അത് ക്ലിയർ ആവുന്നുണ്ടോ? സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ എല്ലാ വ്യവസ്ഥകളും കണ്ടീഷൻസും പാലിച്ചുകൊണ്ട് വേണം ആ റെസൊല്യൂഷൻ പാസ്സാക്കാൻ. ക്ലിയർ? അതിൻ്റെതായ ഫയലിങ്ങുകൾ ചെയ്യുകയും വേണം. ഓക്കെ. എനിവേ,
ഒരാളെ വേറൊരാളെ അപ്പോയിൻ്റ് ചെയ്താൽ മതി എന്ന് ഒരു സ്പെഷ്യൽ റിസോല്യൂഷൻ പാസ്സാക്കുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്പെഷ്യൽ റിസോല്യൂഷൻ പാസ്സാക്കാം, ഇദ്ദേഹത്തെ എന്തായാലും വേണ്ട, വേറെ ആരായാലും കുഴപ്പമില്ല, ഇദ്ദേഹത്തെ വേണ്ട, ഈ ഓഡിറ്ററെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നൊരു സ്പെഷ്യൽ റിസോല്യൂഷൻ പാസ്സാക്കി എന്നിരിക്കട്ടെ. ഈ രണ്ട് സിറ്റുവേഷനിൽ പാസ്സാക്കിയാൽ എന്താണ്, അദ്ദേഹത്തെ റീ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്നാ, പാസ്സാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ റീ അപ്പോയിൻ്റ് ചെയ്യാം, ക്ലിയർ ആവുന്നു. ഇങ്ങനെ സ്പെഷ്യൽ റിസോല്യൂഷൻ ഒന്നും പാസ്സാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ റീ അപ്പോയിൻ്റ് ചെയ്യാം. മൂന്നാം സിറ്റുവേഷൻ പറഞ്ഞത്, ഹാസ് നോട്ട് ഗിവൺ ദ കമ്പനി, ഓഡിറ്റർ എന്ത് ചെയ്ത് തന്നിട്ടില്ല, എന്നെ റീ അപ്പോയിൻ്റ് ചെയ്യരുതെന്നൊരു നോട്ടീസ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഓഡിറ്റർ അൺവില്ലിംഗ് ആണ് ഇത് തുടരാൻ. ഓഡിറ്റർ നമുക്കൊരു നോട്ടീസ്, കമ്പനിക്ക് ഒരു നോട്ടീസ് തരുകയാണ്, ഞാൻ എനിക്ക് തുടരാൻ ആഗ്രഹമില്ല. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്ററെ റീ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നേരെ, ഏതൊക്കെ സാഹചര്യത്തിൽ ഓഡിറ്ററെ റീ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല? മൂന്ന് സാഹചര്യങ്ങളിൽ. ഒന്നാം സാഹചര്യം പറ, ക്വാളിഫൈഡ് അല്ല. രണ്ടാം സാഹചര്യം പറ, ഒരു റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന കമ്പനി ഇദ്ദേഹത്തെ വേണ്ട എന്നോ വേറൊരാളെ വേണമെന്നോ എന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. മൂന്നാം സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ തന്നെ അൺവില്ലിംഗ്നെസ് പറയുകയാണ്, എനിക്ക് ഈ കമ്പനിയിൽ ഓഡിറ്ററെ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് തരുന്നു. ഈ മൂന്ന് സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്ററെ റീ അപ്പോയിൻ്റ് ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാ സിറ്റുവേഷനിലും എന്ത് ചെയ്യപ്പെടാം, ഓഡിറ്റർ റീ അപ്പോയിൻ്റ് ചെയ്യപ്പെടാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ. ഇനി ഈ പ്രോസസ്സ് ഏജിയമേ നടക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായി നടന്നില്ലല്ലോ, ഒരു ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയോ റീ അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയോ ചെയ്തില്ല എങ്കിൽ ആ കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ഓഡിറ്റർ, എക്സിസ്റ്റിംഗ് ഓഡിറ്റർ വീണ്ടും ഓട്ടോമാറ്റിക്കലി റീ അപ്പോയിൻ്റ് ആയിരിക്കും. അതും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ്. ആ പോയിൻറ്റ് ശ്രദ്ധിച്ച്, അറ്റ് അൻ ഏജിയം ഇഫ് നോ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ഓർ റീ അപ്പോയിൻറ്റഡ്, വാട്ട് ഹാപ്പൻസ്, ദി എക്സിസ്റ്റിംഗ് ഓഡിറ്റർ വിൽ ബി കണ്ടിന്യൂയിങ് ആസ് ഓഡിറ്റർ ഓഫ് ദി കമ്പനി. ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് റീ അപ്പോയിൻമെൻ്റ് ഓഫ് റിട്ടയറിംഗ് ഓഡിറ്ററെ കുറിച്ച് പറയാനുള്ളത്. ക്രിസ്റ്റൽ ക്ലിയർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെസിഗ്നേഷനാണ്. റെസിഗ്നേഷൻ എന്ന് പറയുന്ന സാധനവും മുമ്പേ പറഞ്ഞ റീ അപ്പോയിൻമെൻറ്റിന് രണ്ടും രണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്തായിരുന്നു റീ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രോസസ്സ്? നമ്മളൊരു പീരീഡ് കഴിഞ്ഞു, അടുത്ത കൊല്ലത്തെക്കുറിച്ചാണ് പറയുന്നത്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറുന്നു, അത് റെസിഗ്നേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഐ ആം നോട്ട് ഗോയിങ് ടു ബി റീ അപ്പോയിൻറ്റഡ്, ഐ ആം നോട്ട് വില്ലിംഗ് ടു ബി റീ അപ്പോയിൻറ്റഡ്, അതൊരു റെസിഗ്നേഷൻ എന്നും പറയേണ്ട, ഐ ആം നോട്ട് ഗോയിങ് ടു ബി റീ അപ്പോയിൻറ്റഡ്, അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കമ്പനിയുടെ ഓഡിറ്റ് തുടങ്ങി, ഏജിയമായില്ല, ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുകയാണ്, ഓഡിറ്റർ റിസൈൻ ചെയ്യുകയാണ്, അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു കാഷ്വൽ വേക്കൻസി അറേസ് ചെയ്യപ്പെടും. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ഒരു ഓഡിറ്റർ എന്ത് ചെയ്താൽ, നോക്കിക്കോണം, അങ്ങനെ ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ഒന്നാം ചെയ്യേണ്ട കുറേ പ്രൊസീജിയർ ഉണ്ട്. എന്ത് ചെയ്യണം? ഫയൽ ADT 3 വിതിൻ 30 ഡേയ്സ് വിത്ത് ദി കമ്പനി വിത്ത് ദി രജിസ്ട്രാർ. സാധനമുണ്ടല്ലോ, ADT 3 എന്ന ഫോമിൽ 30 ദിവസത്തിനുള്ളിൽ ആരെ അറിയിക്കണം? കമ്പനിയെ അറിയിക്കണം, പിന്നെ ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. ക്ലിയർ. ഇനി അതൊരു ഗവൺമെൻറ് കൺട്രോൾഡോ ഗവൺമെൻറ് കമ്പനിയോ ഗവൺമെൻറ് കൺട്രോൾഡ് കമ്പനിയോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതേപോലെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം, കമ്പനിയെയും രജിസ്ട്രാറിനെ അറിയിക്കുന്ന കൂട്ടത്തിൽ CA&AG കൂടി ഒരു ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇപ്പോൾ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് കേട്ടെ, ഒരു കമ്പനിയുടെ ഓഡിറ്റ് തുടങ്ങി, ഇടയ്ക്ക് വെച്ച് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് തീരുമാനം എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞാൽ, ADT 3 എന്ന ഫോമാറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ കമ്പനിയെയും രജിസ്ട്രാറിനെ അറിയിക്കണം. ക്ലിയർ. ADT 1 എന്തായിരുന്നു? അപ്പോയിൻമെൻറ്റിൻ്റെ കേസായിരുന്നു. ഇത് ADT 3 റെസിഗ്നേഷൻ. മനസ്സിലാകുന്നുണ്ടോ? റെസിഗ്നേഷൻ ADT 3 ഫയൽ ചെയ്യുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? വിത്ത് രജിസ്ട്രാർ. ആ വിവരം കമ്പനിക്ക് പാസ് ചെയ്യുന്നു. ഇനി അത് ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ CA&AG കൂടി പാസ് ചെയ്യുന്നു. പെർഫെക്റ്റ്ലി ക്ലിയർ. ഇത് ചെയ്യാതിരുന്നാൽ പെനൽറ്റി ഉണ്ട്. എന്താണ് പെനൽറ്റി ഫോർ നോൺ കംപ്ലയൻസ്? ഒന്ന്, ഹി ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ ഓഫ് 50,000 ഓർ അൻ എമൗണ്ട് ഈക്വൽ ടു ദ റെമ്യൂണറേഷൻ വിച്ച് അവർ ഇസ് ലെസ്. ക്ലിയർ ആകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ ഓർ 50,000 വിച്ച് അവർ ഇസ് ലെസ്. ക്ലിയർ ആയോ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ 70,000 ആണെങ്കിൽ 50,000 മതി, 20,000 ഉള്ളെങ്കിൽ 20,000 മതി, വിച്ച് അവർ ഇസ് ലെസ്, അതായിരിക്കും പെനൽറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇത് കണ്ടിന്യൂയിങ് കേസാണെങ്കിലോ, ഇത് തുടരുകയാണ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന് പുറമെ എന്തുകൂടെ വരും? ഫെർദർ പെനാൽറ്റി ഓഫ് 500 per day വരും, ടു ദി മാക്സിമം ഓഫ് 2 lakhs 2 lakh വരെ. ഇതാണ് പെനൽറ്റി. ഈ പെനൽറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, റെസിഗ്നേഷൻ എന്താണെന്ന് പറഞ്ഞു, ചെയ്യേണ്ട പ്രൊസീജിയർ പറഞ്ഞു, റെസിഗ്നേഷൻ ആ പ്രൊസീജിയറുകളൊക്കെ പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പെനൽറ്റിയെക്കുറിച്ച് പറഞ്ഞു. ക്ലിയർ ആകുന്നുണ്ട്? എത്രയായിരുന്നു? 50,000 ഓർ റെമ്യൂണറേഷൻ വിച്ച് അവർ ഇസ് ലെസ്. പിന്നെ കണ്ടിന്യൂയിങ് വൺ ആണെങ്കിൽ 500 per day എത്ര വരെ? മാക്സിമം അപ് ടു മാക്സിമം ഓഫ് 2 lakhs വരെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമുക്ക് റെസിഗ്നേഷനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അപ്പോയിൻറ്റിംഗ് ഓഡിറ്റർ അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്ററുടെ കാര്യം മുമ്പേ പറഞ്ഞായിരുന്നു. എപ്പോൾ ടെനുവറി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമുക്കറിയാം 5 വർഷത്തേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്, 5 വർഷം കഴിയുമ്പം അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യാതെ വേറൊരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം വരെ വളരെ സിമ്പിൾ ആൻഡ് സ്മൂത്താണ്. എന്നാൽ ഒരു ഓഡിറ്ററെ 5 വർഷത്തേക്ക് അപ്പോയിൻ്റ് ചെയ്തു, 2 വർഷം കഴിയുമ്പം കമ്പനി പറയുക എന്താ, ഓ ഇനി ഇദ്ദേഹം വേണ്ട, വേറൊരാൾ മതി എന്ന് പറയുമ്പോൾ, അങ്ങനെ വേണേൽ പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞായിരുന്നു. നോർമലി എന്താ ചെയ്യേണ്ടത്? മൂന്ന് സിറ്റുവേഷൻ ഒഴികെയുള്ള ബാക്കി സിറ്റുവേഷനിലെല്ലാം ആ റിട്ടയറിംഗ് ഓഡിറ്ററെ തന്നെ റീ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ കമ്പനി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തെ റീ അപ്പോയിൻ്റ് ചെയ്യേണ്ട, വേറൊരാളെ റീ അപ്പോയിൻ്റ് വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ?
അങ്ങനെ തീരുമാനിക്കുമ്പം ഈസിയല്ല സംഗതി. അതിന് കുറേ ഒരു വലിയ പ്രോസസ്സുണ്ട്. ഒന്നാമത്തെ പ്രോസസ് എന്നാ, ഒരു സ്പെഷ്യൽ നോട്ടീസ് എന്ത് ചെയ്യണം, ഫോർ എ റെസൊല്യൂഷൻ അറ്റ് ആൻ AGM ഫോർ അപ്പോയിൻറ്റിംഗ് അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ പ്രൊവൈഡഡ് ബൈ എക്സ്പ്രസ്ലി ദാറ്റ് ദ റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി റീ അപ്പോയിൻറ്റ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ നോട്ടീസ് തരികയാണ്. എന്തിനാണ്? ഒരു നോട്ടീസ് കിട്ടുകയാണ്, ആർക്കാ കമ്പനിക്ക് ഒരു നോട്ടീസ് കിട്ടുകയാണ്. എന്താ നോട്ടീസ്? ആരായിരിക്കും നോട്ടീസ് തരുന്നത്, ഈ സ്പെഷ്യൽ നോട്ടീസ് തരുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർമാരായിരിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ നോട്ടീസ് കമ്പനിക്ക് തരികയാണ്. നോട്ടീസിൻ്റെ കണ്ടന്റ് എന്താ? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമുക്ക് AGMൽ പാസ്സാക്കണം. എന്താണ് ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കണ്ടന്റ്? ഒന്നാമത്തെ ഒന്നിൽ കണ്ടന്റ് എന്തായിരിക്കും? അപ്പോയിൻറ്റിംഗ് സമദർ പേഴ്സൺ അതർ ദാൻ അവർ ഓഡിറ്റർ. ഓർ എന്തായിരിക്കും? ഈ ഓഡിറ്ററെ വേണ്ട എന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? ഈ രണ്ടിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ നോട്ടീസ് തരികയാണ് ഒരു മെമ്പറോ ഡയറക്ടറോ ആരെങ്കിലും കമ്പനിക്ക് തരികയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? സ്വാഭാവികമായും അങ്ങനെ ഒരു നോട്ടീസ് കിട്ടുമ്പോൾ, ഓൺ റെസീറ്റ് ഓഫ് സച്ച് നോട്ടീസ്, കമ്പനി ആദ്യം ചെയ്യേണ്ടത് എന്താ? സെൻഡ് എ കോപ്പി ടു ദ റിട്ടയറിംഗ് ഓഡിറ്റർ. ആ നോട്ടീസിൻ്റെ കണ്ടൻറ്റ് ഇന്ന ഇന്ന കാരണം കൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് റീ അപ്പോയിൻറ്റ് ചെയ്യേണ്ട. ഈ നോട്ടീസിൻ്റെ കണ്ടൻറ്റ് ആർക്ക് അയച്ചു കൊടുക്കണം? കമ്പനി നിർബന്ധമായും ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കണം. സ്വാഭാവികമായും ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. ഞാൻ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി നാളെ മുതൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. അത് ഇവർ പറയുന്നത് ഈ കമ്പനി ഈ മെമ്പേഴ്സ് പറയുന്ന കാരണങ്ങൾക്ക് വേറെ ചില പേഴ്സണൽ കാരണങ്ങളുണ്ട് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ ജെന്യുവിൻലി നന്നായി ജോലി ചെയ്ത ആളാണ്. അപ്പം ഞാൻ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായ വിഷയങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ആർക്കായി ഓഡിറ്റർ ഹാസ് സംതിങ് ടു സേ മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഓഡിറ്ററുടെ റെപ്രസെൻറ്റേഷൻസ്. അപ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? ഇഫ് ദ ഓഡിറ്റർ മേക്സ് എ റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് ആ റിക്വസ്റ്റ് ഇറ്റ്സ് നോട്ടിഫിക്കേഷൻ ടു മെമ്പേഴ്സ് മനസ്സിലാകുന്നുണ്ടോ? ഉടനെ ഓഡിറ്റർ പറയാം ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കേൾക്കെ, നിങ്ങൾ ചുമ്മാ എന്നെ പിടിച്ച് പുറത്താക്കാതെ. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്ന പറഞ്ഞ ഒരു റിട്ടൺ റെപ്രസെൻറ്റേഷൻ എൻ്റെ കാര്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? മെമ്പേഴ്സിനോട് അറിയിക്കാൻ വേണ്ടി കമ്പനിക്ക് ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? സ്വാഭാവികമായും അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? അൺലെസ് ദാറ്റ് റെപ്രസെൻറ്റേഷൻ റിസീവ്ഡ് ടൂ ലേറ്റ്, ഒരുപാട് വൈകിപ്പോയി, നോട്ടീസും എല്ലാം പോയി, ആരെ അറിയിക്കാൻ മാർഗ്ഗമൊന്നുമില്ല, ഒരുപാട് വൈകിയാണ് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വൈകിട്ടൊന്നുമില്ല എങ്കിൽ കമ്പനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇൻ എനി നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ സ്റ്റേറ്റ് ദ ഫാക്ട് ഓഫ് ദിസ് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ കമ്പനി ഈ ആനുവൽ ജനറൽ മീറ്റിംഗിന് നോട്ടീസ് അയക്കുമല്ലോ, ഏത് തരം നോട്ടീസ് നിങ്ങൾ അയച്ചാലും ആ നോട്ടീസിനകത്തെല്ലാം മനസ്സിലായി ഈ റെസൊല്യൂഷനെക്കുറിച്ച് പറയുന്ന എല്ലാ നോട്ടീസിനകത്തും ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ കിട്ടിയ കാര്യം കൂടി പറയണം. കൂടാതെ സെൻഡ് എ കോപ്പി ഓഫ് റെപ്രസെൻറ്റേഷൻ ടു എവറി മെമ്പർ, എല്ലാ മെമ്പർക്കും അതിൻ്റെ ഒരു കോപ്പി അയക്കുകയും വേണം. ക്ലിയർ ആകുന്നുണ്ടോ? സോ ദാറ്റ് മീൻസ് ആ സിറ്റുവേഷൻ ഒന്ന് കണ്ടേ, ഒരു മെമ്പർ അല്ലെങ്കിൽ ഡയറക്ടർ ആരെങ്കിലും ഒരാൾ സ്പെഷ്യൽ നോട്ടീസ് തരിക കമ്പനിക്ക് ഈ ഓഡിറ്ററെ റീ അപ്പോയിൻറ്റ് ചെയ്യേണ്ട. ക്ലിയർ ആകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ്, വേറൊരാളെ പകരമായി അപ്പോയിൻ്റ് ചെയ്യണം. ഏതാ 5 വർഷം തീരുന്നതിന് മുമ്പാണ് അങ്ങനെ ചെയ്താൽ ഉടനെ കമ്പനി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ. ഒന്നാമത് ഈ കാര്യം ആരെ അറിയിക്കുക? ഓഡിറ്ററെ അറിയിക്കുക. സ്വാഭാവികമായി ഓഡിറ്റർ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ തന്നാൽ, ക്ലിയർ ആകുന്നുണ്ട്, അത് ടു ലേറ്റ് അല്ലെങ്കിൽ കിട്ടാൻ വൈകിയിട്ടില്ലെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഈ സ്പെഷ്യൽ നോട്ടീസിനെക്കുറിച്ച് എവിടെയെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇത്തരമൊരു റെപ്രസെൻറ്റേഷനെക്കുറിച്ച് കൂടി പറയണം. മനസ്സിലായോ? എന്നിട്ട് ആ റെപ്രസെൻറ്റേഷൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം? ഈ മെമ്പേഴ്സിനെല്ലാം അയച്ചു കൊടുക്കുകയും വേണം. ക്ലിയർ? കാരണം എന്താ? വോട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് ഇതൊന്ന് അനലൈസ് ചെയ്യാൻ, എന്താണ് ഫാക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ, ആർക്ക് റൈറ്റ് ഉണ്ട്, മെമ്പേഴ്സിന് റൈറ്റ് ഉണ്ട് എന്നതിനാൽ അവർ റെപ്രസെൻറ്റേഷൻ കാണണം. ഇനിയും ബൈ ചാൻസ് റെപ്രസെൻറ്റേഷൻ കിട്ടിയത് വൈകിപ്പോയി എന്ന് വിചാരിക്കുക, അല്ല എങ്കിൽ എന്താണ്, റെപ്രസെൻറ്റേഷൻ ഇസ് നോട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനേ വന്നില്ലെന്ന് വിചാരിക്കുക, അത് തന്നില്ല. പക്ഷേ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒരു ഓഡിറ്റർക്ക് ഒരു അവകാശമുണ്ട്, അവരുടെ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? അവിടെ പറയാൻ, കമ്പനിയിൽ അവതരിപ്പിക്കാൻ, ഇത് ഇന്നൊക്കെയാണ് കാരണം, ഇവരെന്നെ പുറത്താക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്നതൊക്കെയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എററൊന്നുമില്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് കമ്പനിയിൽ മെമ്പേഴ്സിനോട് പറയാൻ എന്താണ് ഓഡിറ്റർക്ക് റൈറ്റ് ഉണ്ട്. അതിനാ പറയുന്ന റെപ്രസെൻറ്റേഷൻ ഷാൽ ബി റെഡ് ഔട്ട് അറ്റ് ദ മീറ്റിംഗ്, മീറ്റിംഗിൽ വെച്ച് തുറക്കെ വായിച്ച് കേൾപ്പിക്കണം. ഇതാണ് ഓഡിറ്ററുടെ അവകാശവാദങ്ങൾ. ഓഡിറ്റർക്ക് പറയാനുള്ളത് ഇന്നതൊക്കെയാണ്. അതുകൂടാതെ അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുകയും വേണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ക്ലിയർ. പക്ഷേ പലപ്പോഴും ഈ ഒരു അവകാശത്തെ ചില ഓഡിറ്റേഴ്സ് മിസ്യൂസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ മെമ്പർക്ക് അല്ലെങ്കിൽ ഡയറക്ടർക്ക് നേരെ ട്രിബ്യൂണലിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഓഡിറ്റർ ഇതിനെ ഈ ഒരു അവകാശത്തെ മിസ്യൂസ് ചെയ്യുകയാണ്, സോ ഇതിനെ തടയണം. അപ്പം ട്രിബ്യൂണൽ ഇടപെട്ട് എന്ത് ചെയ്യും? റെപ്രസെൻറ്റേഷൻ വായിക്കുകയും വേണ്ട, അയക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ടതില്ല. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ട്രിബ്യൂണൽ ഇടപെടും, വേണ്ട, ഈ അവകാശം കൊടുക്കേണ്ടതില്ല, റെപ്രസെൻറ്റേഷൻ വായിക്കേണ്ടതില്ല, ഓഡിറ്ററെ മാറ്റിക്കൊള്ളുക. ക്ലിയർ ആകുന്നുണ്ടോ? പെർഫെക്റ്റ്ലി ക്ലിയറായോ? ദിസ് ഈസ് കോൾഡ് റിമൂവ്. എങ്ങനെയാണ് പറഞ്ഞത്? നോട്ട് റീ അപ്പോയിൻറ്റിങ്. നോക്കി, പല കാര്യങ്ങളുണ്ട്. പീരീഡ് കഴിഞ്ഞ് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലേ പറയുന്നത്? ആ 5 വർഷത്തെ പീരീഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ മാറ്റാൻ പോവാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോഴും ഇടയ്ക്കൊന്നും പിടിച്ചു വിടുന്നില്ല, 1 വർഷം കഴിഞ്ഞു അടുത്ത
എ ജി എമ്മിൽ വെച്ച് അദ്ദേഹത്തെ തന്നെ റീഅപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ് മൂന്ന് സാഹചര്യങ്ങളിലൊഴികെ, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നില്ല, വേറൊരാളെ റീ അപ്പോയിൻ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ റീഅപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുന്നു, മനസ്സിലാകുന്നുണ്ടോ? ഈ സിറ്റുവേഷനായി പറഞ്ഞത് അപ്പോൾ ചുമ്മാ സ്മൂത്തായിട്ട് അങ്ങ് പോകത്തില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ അത് നടക്കത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പറയാൻ പോകുന്നത് ഇച്ചിരിയുടെ ഗൗരവമുള്ള കേസാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞെന്താണ്? റിട്ടയർ ചെയ്ത ഓഡിറ്ററെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതാണ് കൂടുതൽ ഗൗരവം. ഒരു വർഷം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ സീരിയസ്, അല്ലേ? അതന്നെ പരിപാടി, ഞാൻ കൃത്യമായിട്ട് എൻ്റെ കണക്കെല്ലാം എടുത്ത് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് പറയാം, ഇനി മുതൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട എന്ന് പറയുക. അതിൻ്റെ പേരാണ് അടുത്ത കാണാൻ പോകുന്നത്, റിമൂവൽ ഓഫ് ഓഡിറ്റേഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? മുമ്പേ പറഞ്ഞ എന്താ, റിട്ടയർ ചെയ്ത ഓഡിറ്റർ റീഅപ്പോയിൻ്റ് ചെയ്യുന്നില്ല. ഇത് പറയുന്നത് എന്താണ്? ഡ്യൂറിംഗ് ദ പീരീഡ്, ഡ്യൂറിംഗ് ദ ഇയർ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അതിൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. അവിടെയും എന്താണ്, ഒരു സ്പെഷ്യൽ നോട്ടീസ് വേണം. മുമ്പത്തെ പോലെ തന്നെ എവിടെ നിന്ന് കിട്ടണം? ഡയറക്ടർ എന്ന് മെമ്പർ എന്നൊരു സ്പെഷ്യൽ നോട്ടീസ് റിമൂവലിന് കിട്ടുന്നു. ഉടനെ എന്ത് ചെയ്യുന്നു? ഇത് കിട്ടുന്ന ആർക്കായിരിക്കും? സ്വാഭാവികമായി കമ്പനി കിട്ടുന്ന കിട്ടുന്ന ആരുടെയിലേക്കായിരിക്കും? ബോർഡിൻ്റെ കയ്യിലേക്കായിരിക്കും. അപ്പോൾ ആദ്യം ബോർഡ് തന്നെ അടക്കം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും, ബോർഡ് മീറ്റിംഗ്. എന്നിട്ട് ഇങ്ങനൊരു സംഭവം, ഈ മാറ്റർ കൺസിഡർ ചെയ്യണോ വേണ്ടയോ, ക്ലിയർ ആവുന്നുണ്ടോ എന്നത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. കൂടാതെ ആ മീറ്റിങ്ങിൽ വെച്ച് അങ്ങനെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുന്നു? ഓതറൈസിംഗ് ഫയലിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ടു സി ജി. ഒരാളെ, ഒരു ഡയറക്ടറെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഓതറൈസ് ചെയ്യുകയാണ് ഈ കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഈ ഫയലിങ്ങിൻ്റെ പേരാണ് ADT2 എന്നാണ് അതിൻ്റെ ഫോമിൻ്റെ പേര്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ADT1 കണ്ടായിരുന്നു എന്ത്, അപ്പോയിൻമെൻ്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ADT3 കണ്ടായിരുന്നു എന്തായിരുന്നു പറയാം, റെസിഗ്നേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തെന്താ പറഞ്ഞാൽ ADT2 റിമൂവലിന് വേണ്ടിയുള്ള ഫോമിൻ്റെ പേരാണ് ADT2. അത് 30 ദിവസത്തിനകം എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്ലിക്കേഷൻ ടു സി ജിക്ക് അപേക്ഷ കൊടുക്കുക. ആ അപേക്ഷ ഏത് ഫോമിലാണ്? ADT2 എന്ന ഫോമിൽ അപേക്ഷ കൊടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്ററെ പുറത്താക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? മുമ്പ് നോക്കിയേ, ഒരാളെ ഇടയ്ക്ക് വെച്ച് റിമൂവ് ചെയ്യാൻ നേരത്തെ കേസും ഒരു വർഷം കഴിഞ്ഞ് അതായത് റീഅപ്പോയിൻ്റ് ചെയ്യാൻ സമയത്തെ ഉള്ള പ്രശ്നവും തമ്മിൽ നോക്കിയാൽ ഇറ്റ്സ് വെരി ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഒന്നെന്ന് പറയുന്നത്? എന്താ, അയാൾ റീഅപ്പോയിൻ്റ് ചെയ്യുന്നില്ല, സംഭവം അല്പം സ്മൂത്താണ്. മറ്റേതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് ഇറക്കി വിടുമ്പോൾ, ക്ലിയർ ആവുന്നുണ്ടോ, അത് ഇച്ചിരി കടുപ്പമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പെർമിഷൻ വേണം, ആപ്ലിക്കേഷൻ ടു സെൻട്രൽ ഗവൺമെൻറ്. ഏത് ഫോമില? ADT2. സ്വാഭാവികമായി എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് ചിലപ്പോൾ അനുവാദം തരും, മനസ്സിലാകുന്നുണ്ടോ? അനുവാദം കിട്ടിയാൽ, അപ്രൂവൽ ഓഫ് CG കിട്ടിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ അപ്രൂവൽ ഓഫ് CG സ്പെഷ്യൽ നോട്ടീസ് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മെമ്പേഴ്സിന് ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ. കാരണം എന്താ, നമുക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ കാത്തിരിക്കേണ്ട പറ്റത്തില്ല, കാര്യം ഇടയ്ക്ക് വെച്ച് ഓഡിറ്റർ ഇല്ലാതാവുകയാണ്, ഇടയ്ക്ക് വെച്ച് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാൻ പോവാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, ROOBH എഴുതിയിരിക്കുന്നത് ചുരുക്കി എഴുതിയാണ്, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ആർക്ക് കൊടുക്കണം? ഓർഡർ കൊടുക്കണം. ഓർഡർക്ക് പറയാനുള്ളത് എന്തായാലും കേൾക്കാനുള്ള അവസരം കൊടുക്കണം. അതിനുശേഷം മുമ്പേ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ ജനറൽ മീറ്റിംഗിൽ വെച്ച് സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ ആരെ പുറത്താക്കുന്നു? ഓഡിറ്ററെ പുറത്താക്കുന്നു. എന്നിട്ട് ആ പുറത്താക്കുന്ന എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ വിതിൻ 60 days ഓഫ് അപ്രൂവൽ ഫ്രം CG. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടി 60 ദിവസത്തിനുള്ളിൽ വേണം ഈ പ്രോസസ്സ് എല്ലാം തീർക്കാൻ. എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത് നമ്മൾ അപേക്ഷ കൊടുത്തു സെൻട്രൽ ഗവൺമെൻറ്റിന്, എന്നിട്ട് നമ്മൾ അടുത്ത് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് പെർമിഷൻ കിട്ടി. അടുത്ത 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, നമ്മൾ പെർമിഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയച്ച് ആളുകളെ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടി, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, നമ്മൾ നേരെ എന്ത് ചെയ്യും? ഓഡിറ്ററെ പുറത്താക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സ്വാഭാവികമായും സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു MGT 14 എന്ന് പറഞ്ഞൊരു ഫയലിംഗ് ഉണ്ട്. എല്ലാ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോഴും നമ്മുടെ MGT 14 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, MCA സൈറ്റിൽ കയറി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ. ഇത്രയുമാണ് പ്രോസസ്സ്. സോ നമ്മളിന്ന് പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് എന്തൊക്കെയാണ് കണ്ടത്? ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ കണ്ടത് ആദ്യം മുതൽ കാണാം, എന്തൊക്കെ പഠിച്ചു വന്ന്. ഒന്ന് നമ്മൾ കണ്ടത് നേരെ കണ്ടത് പറ ക്യാഷ്വൽ വേക്കൻസിയെക്കുറിച്ചാണ്. ക്യാഷ്വൽ വേക്കൻസി എന്താണെന്ന് കണ്ടു, അത് ഗവൺമെൻറ് കമ്പനിയുടെ കേസിലും മറ്റു കമ്പനിയുടെ കേസിലും എങ്ങനെയാണ് അതൊക്കെ ക്യാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഒന്ന്. രണ്ടാമത് കണ്ടത് എന്തായിരുന്നു, നേരെ ഒരു റിട്ടയറിങ് ഓഡിറ്റർ ഓരോ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും ആ വർഷം റിട്ടയർ ചെയ്യുന്ന ഓഡിറ്ററെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ സാഹചര്യത്തിലും റീഅപ്പോയിൻറ്റ് ചെയ്യണം ചെയ്യാറുണ്ട്, മൂന്ന് സാഹചര്യങ്ങൾ ഒഴികെ. മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഅപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയായിരുന്നു മൂന്ന് സാഹചര്യങ്ങൾ? ഒന്ന്, അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആണ്. രണ്ട്, അദ്ദേഹം കൃത്യമായി എന്ത് പറഞ്ഞു, എനിക്ക് റീഅപ്പോയിൻ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു ഓഡിറ്റർ. മൂന്നാം സിറ്റുവേഷൻ എന്താണ്, ഇദ്ദേഹത്തെ മാറ്റാമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വേണ്ടാതെന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സിറ്റുവേഷൻ ക്ലിയറായി. അടുത്ത കണ്ട എന്തായിരുന്നു, റെസിഗ്നേഷൻ ആണ്. റെസിഗ്നേഷൻ എന്താ, എനിക്ക് ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഓഡിറ്റർ തന്നെ പിരിയുന്ന കേസ് ഇടയ്ക്ക് വെച്ച്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്താ കേസ്? അത് ഇടയ്ക്ക് വെച്ച് റെസിഗ്നേഷൻ റിമൂവലൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. മറ്റേ റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്?
ഒരു വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ പറയാം എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അതാണ് റെസിഗ്നേഷൻ. മനസ്സിലാകുന്നുണ്ടല്ലോ. ആ റെസിഗ്നേഷൻ്റെ കേസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. അടുത്ത കണ്ടത് എന്തായിരുന്നു? നമ്മൾ നെക്സ്റ്റ് കണ്ടത് പറ അപ്പോയിൻറ്റിങ് ഓഡിറ്റർ. അതാണ് നമ്മൾ റിട്ടയറിങ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാതെ വേറൊരാളെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരാളെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്നാണെന്ന് കണ്ടു. ക്ലിയർ ആകുന്നുണ്ടോ? അടുത്തത് ലാസ്റ്റ് കണ്ടത് എന്തായിരുന്നു? ഒരു ഓഡിറ്ററെ ഇടയ്ക്ക് വെച്ച് റിമൂവ് ചെയ്യുന്നതിൻ്റെ പ്രോസസ് എന്താണെന്ന് കണ്ടു. ഇവയെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.